ഫുഡീസിന് മറ്റൊരു ചെറിയ ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു മഴയത്ത് ഫുഡ് കഴിക്കാൻ വന്നേക്കാണ് പകത്തേക്ക് കയറിയപ്പോൾ മൊത്തം ഒരു ഇരുട്ട് മഴ എന്തുകൊണ്ടാണ് ഇത്ര ഇരുട്ട് എന്നറിയില്ല അതിപ്പോൾ എന്തെങ്കിലും ആട്ടെ അല്ലേ നമ്മളെ സമ്പന്ധിക്കുന്ന വിഷയമല്ലല്ലേ ചെന്നപ്പോഴേ കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു വെള്ളത്തിൽ നല്ല ചൂടുണ്ടായിരുന്നു സന്തോഷം മൊത്തത്തിൽ മഴ നനഞ്ഞിരിക്കുന്നുണ്ട് കുറച്ച് ചൂടുവെള്ളം കിട്ടിപ്പോഴൊരു ആശ്വാസം ആദ്യം തന്നെ നമ്മുടെ പ്ലേറ്റിലേക്ക് ചപ്പാത്തി ഒന്നും ബീഫ് ചാപ്സ് വന്നു ചിക്കൻ റോസ്റ്റ് വന്നു അപ്പോൾ ഈ മൂന്ന് കൂട്ടങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് വന്നേക്കുന്നത് നമ്മുടെ ടേബിളിലേക്ക് അപ്പം ആ ചപ്പാത്തിയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു ഒരു ചപ്പാത്തി എല്ലാം നമ്മുടെ പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചു പുറമേ നമുക്ക് ചിക്കൻ്റെ റോസ്റ്റ് അപ്പോൾ ആദ്യം ഞാൻ ചിക്കൻ റോസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ചിക്കൻ ഇഷ്ടം അല്ലാട്ടോ എനിക്ക് ബീഫ് തന്നെ ഇഷ്ടം ആദ്യം വെറുതെ കുറച്ച് ചിക്കൻ സൈഡിലിരുന്നോട്ടേ എന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ബീഫ് നമ്മുടെ പ്ലേറ്റിലേക്ക് നല്ല ചൂട് ബീഫായിരുന്നു കേട്ടോ അത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ആദ്യം ഞാൻ ബീഫെയും തുടങ്ങത്തില്ല ആദ്യം ഞാൻ ചിക്കനെയും തുടങ്ങും അത് ചിക്കനോടുള്ള ഇഷ്ട കൂടുതലോണ്ടല്ല ബീഫിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ ചിക്കൻ ഗ്രേഡ് ടേസ്റ്റ് കണ്ടിട്ട് അത് തീരെ മോശമാണെന്ന് തോന്നുന്നില്ല അങ്ങനെ നമ്മൾ ചെറിയൊരു പീസ് ചിക്കനെയും പൊതിഞ്ഞ് വെച്ച് ആ ചാറില് മുക്കി ഒരു പീസ് കഴിച്ച് നോക്കി എന്തായാലും കൊള്ളാം അത്യാവശ്യം ഒരു ആവറേജ് ഒക്കെ ഉണ്ട് ഇനി നമ്മുടെ ബീഫിലേക്ക് കിടക്കാം ബീഫിലാണ് എൻ്റെ പ്രതീക്ഷ മൊത്തം ഒരു കഷ്ണം ബീഫ് പൊതിഞ്ഞെടുത്ത് ആ ചാറിലൊന്ന് മുക്കിയിട്ട് ഒന്ന് കഴിച്ച് നോക്കണം ഈ ബീഫിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അത് നല്ല സമയമെടുത്ത് കുക്ക് ചെയ്ത് നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മീറ്റ് ബീഫ് തന്നെയാണ് അപ്പോൾ എന്തായാലും വെൽ കുക്ക്ഡ് ആയിരുന്നത് ചിക്കനും നല്ലോണം കുക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല റേറ്റിൽ ഇവരിത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ പ്ലേറ്റിലേക്ക് വന്നത് പൊറോട്ടയാണ് നല്ല ക്രിസ്പി പൊറോട്ടയായിരുന്നു കേട്ടോ നല്ല ചൂടോടുകൂടി ഫ്രഷ് ആയിട്ട് അവർ പൊറോട്ട ആ ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമായിരുന്നു ഇനി ആ പൊറോട്ടയിൽ നിന്ന് ചെറിയൊരു കഷ്ണം പയ്യ കീറി എടുത്തിട്ട് ചിക്കനെയും തുടങ്ങുന്നില്ല എന്തായാലും ബീഫീന്ന് തന്നെ തുടങ്ങാം കുറച്ച് ബീഫിൻ്റെ ചാറിൽ നല്ലോണം ഒന്ന് മുക്കി പൊതിഞ്ഞ് ഒരു കഷ്ണം ഇടയ്ക്ക് വെച്ച് അതങ്ങ് കഴിച്ചു നോക്കാം പണ്ട് ടോവിനോ പറഞ്ഞ പോലെ എന്താണല്ലേ നല്ല ടേസ്റ്റാണ് ഈ പൊറോട്ടയും ബീഫും തമ്മിലുള്ള ബന്ധം എങ്ങനെ ഉണ്ടായതാണെന്ന് എനിക്കറിയില്ല പക്ഷേ അതൊരു അടിപൊളി ബന്ധം തന്നെയാണ് ചിക്കൻ എത്രത്തോളം നന്നായാൽ പോലും അതിൻ്റെ കൂടെ കിടപിടിച്ച് നിൽക്കാൻ ചിക്കൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ലോണം ചാറില് മുക്കിയ പൊറോട്ട അത് വേറെ ലെവലല്ലേ വീണ്ടും വീണ്ടും ഈ പൊറോട്ടയും ബീഫും കഴിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന എന്ത് ഘടകമാണെന്ന് എനിക്കറിയില്ല ഞാൻ ഇന്നുവരെ കഴിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് പൊറോട്ടയും ബീഫും തന്നെയാണ് അതിന് വ്യത്യാസമൊന്നും ഇതുവരെ വന്നിട്ടുമില്ല ഇത്രയും നല്ലൊരു കോമ്പിനേഷൻ ഇനി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല ഇനിയിപ്പോൾ പൊറോട്ട കളകളൊക്കെ നമുക്ക് അവസാനിപ്പിക്കാം അടുത്തയിലേക്ക് നീങ്ങാം എന്തായാലും ബിരിയാണി എന്ന് അവർ പേരിട്ട് വിളിക്കുന്ന ഒരു സാധനം നമ്മുടെ ടേബിളിലേക്ക് എത്തിയിട്ടുണ്ട് ബിരിയാണിയുടെ മണമോ സുഗന്ധമോ ഒന്നും തന്നെ നമുക്ക് കിട്ടുന്നില്ല പ്രൈത്ത എന്ന് പറയാൻ കുറച്ച് വെള്ളം കളർത്തിയ എന്തൊരു സാധനം പിന്നെ കുറച്ച് അച്ചാർ ഒരു പപ്പടം പപ്പടം മാത്രമുണ്ട് തീരെ ചെറിയ അരിയിലാണ് ഒരു ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഇവിടെ സാധാരണയായി കണ്ടുവരുന്നത് ബസ്മതി റൈസാണ് അപ്പം അതുമല്ല ഇത് എന്ത് റൈസാണെന്ന് അറിയില്ല ആട്ടെ ചിക്കൻ നമുക്ക് എന്തായാലും ഒന്ന് കഴിയും ചിക്കൻ അടിപൊളിയാണ് പക്ഷെ അത് ബിരിയാണിയുടെ കൂടെ വർക്കൗട്ടാകുമോ എന്ന ചോദ്യത്തിന് അറിയില്ല എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കണം മൊത്തത്തിൽ അപ്പോൾ കുറച്ച് പപ്പടം എടുക്കുക കുറച്ച് ചിക്കൻ എടുക്കുക കുറച്ച് റൈത്ത് എടുക്കുക കുറച്ച് അച്ചാർ എടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് നമുക്ക് ബിരിയാണിയുടെ യഥാർത്ഥ ഫ്ലേവർ മനസ്സിലാവുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം അപ്പം വിചാരിച്ച പോലെ തന്നെ മോശമാണ് എന്തായാലും കുറച്ച് ബീഫ് ചാപ്സിൻ്റെ കൂടെ ഈ റൈസ് ഒന്ന് കഴിച്ചു നോക്കാം ചിലപ്പോൾ ആ ബീഫ് ചാപ്സിന് ഇതിൻ്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിലും ആ ബീഫ് ചാപ്സിൻ്റെയും കൂടെ ടേസ്റ്റ് നശിപ്പിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തത് അപ്പോൾ മറ്റൊരു വ്ളോഗുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ഫ്രം ഫുഡീസ് വ്ളോഗ്സ്